എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടി നമ്മൾ ആരംഭിച്ച 35 ഡേയ്സ് ക്രാഷ് കോഴ്സിലെ തേർഡ് ഡേ ആണ് ഇന്ന്. ഇന്നെടുക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ എന്ന ക്ലാസ്സാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബംഗാൾ വിഭജനത്തെക്കുറിച്ചാണ്. തുടക്കത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഭരണകേന്ദ്രമായിരുന്നു ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായി വിഭജിച്ചത് 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് മിൻഡോ പ്രഭു 2. വിഭജനത്തെ തുടർന്ന് ടാഗോർ രചിച്ച ഗാനമാണ് അമർ സോന ബംഗ്ല. ഹിന്ദു മുസ്ലിം ഐക്യത്തിനുമേൽ പതിഞ്ഞ ബോംബ് എന്ന് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് പറഞ്ഞത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയിയാണ് ഹാഡിഞ്ച് പ്രഭു. സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഓഗസ്റ്റ് 7 ഇതിൻ്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്ത കാലത്ത് വൈസ്രോയി ആയിരുന്നത് കേഴ്സൺ പ്രഭുവാണ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് PC റേ ആണ്. സ്വദേശി ബാന്ധവ സമിതി സ്ഥാപിച്ചത് അശ്വിനി കുമാർ ദത്തയാണ്. സ്വദേശി വസ്ത്രപ്രചാരൺ സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരം പിള്ളയാണ്. സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചത് CR ദാസാണ്. പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാക്കുന്നതുമായ 2 അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നഭിപ്രായപ്പെട്ടത് ടാഗോറാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല എന്നഭിപ്രായപ്പെട്ടതും ടാഗോറാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ. അടുത്തതായി മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് 1906 ഡിസംബർ 30. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികളാണ് ആഗാഖാൻ, നവാബ് സലീമുള്ള, മുഹസിൻ ഉൾഹക്ക്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഗാഖാനാണ്. മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്കയാണ്. 1929 14 തത്വങ്ങൾ പ്രഖ്യാപിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച സമ്മേളനമാണ് 1930 അലഹബാദ് സമ്മേളനം. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. സാരി ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത് അലിയാണ്. പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനമാണ് 1940 ലാഹോർ സമ്മേളനം. ദ്വിരാഷ്ട്രവാദമുന്നയിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. പ്രത്യേക രാഷ്ട്രവാദമുന്നയിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. ദ്വിരാഷ്ട്രവാദമുന്നയിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനം 1947 ഓഗസ്റ്റ് 14.
പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലും മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാന്റെ തത്വചിന്തകൻ സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാനും ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയുമാണ്. മിൻഡോ മോർലി ഭരണപരിഷ്കാരം 1909. 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നും അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻഡോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളെയാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്ന് അറിയപ്പെടുന്നത്. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ഈ ഭരണപരിഷ്കാരം പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നിയമിച്ചു. ഇപ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ. ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വർഷം 1913. അമേരിക്കയിൽ രൂപീകരിച്ച ഇന്ത്യക്കാരുടെ സംഘടനയാണ് ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ലാലാ ഹർദയാൽ. ലാലാ ലജ്പത് റായിയുടെ ശിഷ്യനാണ് ലാലാ ഹർദയാൽ. അദ്ദേഹമാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത്. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയും ലാലാ ഹർദയാലാണ്. എന്നാൽ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സോഹൻ സിംഗ് ഭക്കനെയാണ്. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാൻ ഫ്രാൻസിസ്കോയിലെ യുഗാന്തർ ആശ്രമമാണ് ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം. ഗദ്ദാർ പാർട്ടി ആരംഭിച്ച വാരികയാണ് ഗദ്ദാർ. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ്. എന്തിനു വേണ്ടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്നത് രാജ്കുമാർ ശുക്ലയാണ്. 2017 ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത സമരമാണ് അഹമ്മദാബാദ് മില്ല് സമരം. അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്ന വർഷം 1918. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. എന്തിനു വേണ്ടിയാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം നടത്തിയത്? പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മില്ല് സമരം. അപ്പോൾ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമാണ് അഹമ്മദാബാദ് മില്ല് സമരം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് എന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സറിലാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം. എന്താണ് റൗലറ്റ് നിയമം? വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം. പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമമാണ് റൗലറ്റ് നിയമം. ഈ റൗലറ്റ് നിയമം കാരണമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ഉണ്ടായത്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവും. ഈ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ടാണ് ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയത്. ജാലിയൻവാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓഡയർ. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ.
ക്രോളിംഗ് ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് ക്രോളിംഗ് ഓർഡർ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. എന്നാൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. മൈക്കിൾ ഓ ഡയറിനെ വധിച്ചത് ഉദ്ധംസിംഗ് ആണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനായി നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ജാലിയൻവാലാബാഗ് കലാപത്തെക്കുറിച്ച് ഡീപ്ലി ഷെയിംഫുൾ എന്ന് അഭിപ്രായപ്പെട്ടത് ഡേവിഡ് കാമറൂൺ ആണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർപദവി തിരികെ നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ്. ഇതിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. അടുത്തതായി ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായിരുന്നത് ഗാന്ധിജിയാണ്. അടുത്തത് മൊണ്ടേഗു ചെംസ്ഫേർഡ് ഭരണപരിഷ്കാരം. മൊണ്ടേഗു ചെംസ്ഫേർഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷം 1919 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നതും മൊണ്ടേഗു ചെംസ്ഫേർഡ് ഭരണപരിഷ്കാരമാണ്. മൊണ്ടേഗു ചെംസ്ഫേർഡ് നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫേർഡ് പ്രഭുവാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നത് എഡ്വിൻ മൊണ്ടേഗുവാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫേർഡ് ഭരണപരിഷ്കാരം. പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫേർഡ് ഭരണപരിഷ്കാരം. അടുത്തതായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സമരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായും 3 ജനകീയ സമരങ്ങളാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിൽ ആദ്യത്തേതാണ് 1920 നിസ്സഹകരണ സമരം. ദെൻ 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം. പിന്നെ 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഇത് മൂന്നുമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ജനകീയ സമരങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്തിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോയാണിത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.